ഈ ഇതിലൊക്കെ കിടന്നു പോകുമ്പോഴേക്കും, കാരണം ഒന്നിനും എനിക്ക് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയും ഒരു വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷനും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ കുഴപ്പമാണോ എന്നും എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ, ഇന്നെ തന്നെ ആലോചിക്കുമ്പോ, ഈ പൊങ്ങച്ചം തോന്നണം ഇതാണോ എന്താണോ എന്നറിയില്ല. ശരിക്കും ഇന്നെ വല്ല ഇരുമ്പിലാണോ ഉണ്ടാക്കിയോണേ എന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഇടയ്ക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ എന്റെ പേരൻസിനെ കാണുമ്പോ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ്. ഞാൻ ഒരിക്കലും അവര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അത് കേൾക്കാത്ത എന്റെ കുറെ കുഴപ്പങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നടൻ ബാല വീണ്ടും വിവാഹിതനായതോടെ ബാലയുടെ മുൻ ഭാര്യ എലിസബത്ത് ഉദയനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി മാറിയിരിക്കുകയാണ്. ബാലയുടെ ഉപദ്രവം സഹിക്കാനാകാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്ന് നേരത്തെ ആദ്യ ഭാര്യയുടെ സുഹൃത്ത് ആരോപിച്ചിരുന്നു. ബാലയുടെ വിവാഹത്തിന് പിന്നാലെ എലിസബത്ത് പങ്കുവച്ച വീഡിയോയും ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോഴതാ എലിസബത്തിന്റെ പഴയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. ഡോക്ടറായ എലിസബത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ സീരീസ് ആണ് വീണ്ടും ചർച്ചയാകുന്നത്. ഈ വീഡിയോകളിൽ എലിസബത്ത് നാർസിസ്റ്റ് ആയ വ്യക്തികളുടെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോക്ക് പിന്നിൽ മറ്റു ചില അർത്ഥങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഈ വീഡിയോകളിൽ എലിസബത്ത് പറയാതെ പറയുന്നത് അത്രയും ബാലയെയും അദ്ദേഹത്തിനൊപ്പമുള്ള തന്റെ ജീവിതത്തെയും കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. താൻ ദൈവമാണ്, ബാക്കിയുള്ളവർ തനിക്ക് കീഴിലുള്ളവരാണ്, അവരെ എന്തും ചെയ്യാം, ചവിട്ടിയരയ്ക്കാം എന്ന മനോഭാവമായിരിക്കും നാർസിസ്റ്റിക് ആയ ഒരു വ്യക്തിക്കുണ്ടാവുക എന്നാണ് പഴയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്. അങ്ങനെ ഉള്ളവർക്കൊപ്പം ജീവിക്കുന്ന പങ്കാളിക്ക് മുട്ടത്തോടിന് മുകളിലൂടെ നടക്കുന്ന അവസ്ഥയായിരിക്കും ജീവിതം. എപ്പോഴാണ് ആക്രമിക്കുക, എപ്പോഴാണ് അപമാനിക്കുക എന്ന പേടിയാകും എപ്പോഴും എന്നും എലിസബത്ത് പറയുന്നുണ്ട്. നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത ജീവിതമായിരിക്കും ഇത്തരക്കാരുടേത്. അവർ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാകും മുന്നോട്ട് പോവുക. എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അറിയാതെ ചെയ്തതാണെന്നാകും പറയുകയെന്ന് എലിസബത്ത് തന്റെ വീഡിയോ സീരീസിൽ പറയുന്നുണ്ട്. ഉദാഹരണമായി, അവരുടെ അവിഹിത ബന്ധം പിടിക്കപ്പെട്ടാൽ ആദ്യം എതിർക്കും, സ്ഥാപിച്ചാൽ തെറ്റാണെന്നറിയില്ല, ഇനി ചെയ്യില്ലെന്ന് പറയുമെന്നാണ് എലിസബത്ത് പറയുന്നത്. അത്തരക്കാർക്ക് വിമർശനം സഹിക്കാനാകില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട്. പറയുന്ന ആളെ വട്ടാക്കും, ഭീഷണിപ്പെടുത്തും, പങ്കാളിയെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഉറക്കമില്ലായ്മയും സമ്മർദ്ദവും മറ്റും കാരണം സാധാരണ മാനസിക നില നഷ്ടമാകുമെന്നും എലിസബത്ത് പറയുന്നു.